ഹായ് വെൽക്കം ടു സോൾട്ട് മാംഗോ പിക്കിൾ എൻ്റെ പേര് ബിസ്മയ എൻ്റെ ആൻറ്റിയുടെ പേര് സന്ധ്യ ഞാനും എൻ്റെ ആൻറ്റിയും കൂടാണ് ഈ ചാനൽ തുടങ്ങിയിരിക്കുന്നത് ഞങ്ങൾ ഞങ്ങളുടെ ആദ്യത്തെ ഡിഷുമായി വന്നിരിക്കുകയാണ് കുറച്ച് തെറ്റുകുറ്റങ്ങളൊക്കെ കാണും ബട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെടുവാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നമുക്ക് ഡിഷിലേക്ക് കടക്കാം ഇതാണ് കോംബോ കിഴി പൊറോട്ട ഇതിലേക്ക് നമുക്ക് വേണ്ടത് 3 types ഓഫ് ഫില്ലിംഗ് ആണ് 1 by 1 നമുക്ക് കാണാം ആദ്യത്തേത് ചിക്കൻ ഒരു സ്പെഷ്യൽ രീതിയിൽ വറുത്തെടുക്കുന്നതാണ് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാന്ന് നോക്കാം ചിക്കൻ ഇഞ്ചി വെളുത്തുള്ളി തൈര് ഉപ്പ് പെരിഞ്ചീരകം ഗരം മസാല മുളക് പൊടി മല്ലിയില ഒരു നാരങ്ങ എണ്ണ നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന ഈ വലിയ 2 chicken leg pieces ഇതുപോലെ അപ്പുറവും ഇപ്പുറവും നല്ലോണം വരഞ്ഞു കൊടുക്കാം വരഞ്ഞതിന് ശേഷം നമുക്കിതിലേക്ക് ഒരിച്ചിരി ഉപ്പ് ആഡ് ചെയ്യാം ഇച്ചിരി ഇട്ടാൽ മതി കാരണം നമ്മൾ ബാറ്ററിൽ ഉപ്പിടുന്നുണ്ട് മിക്സ് ചെയ്തതിന് ശേഷം ഞാനിവിടെ എടുത്ത് വച്ചിരിക്കുന്നത് ഒരു ചെറിയ പീസ് ഇഞ്ചിയും 10 അല്ലി വെളുത്തുള്ളിയും കൂടെ ചതച്ച് പേസ്റ്റ് ആക്കിയിരിക്കുന്നതാണ് അത് ഇതിലേക്ക് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ എടുത്ത് വച്ചിരിക്കുന്ന ഒരു നാരങ്ങ എടുത്തിട്ട് 1/2 മുറി നാരങ്ങ നീര് നമ്മൾ ചിക്കനിലേക്ക് സ്ക്വീസ് ചെയ്ത് ഒഴിച്ചു കൊടുക്കും സ്ക്വീസ് ചെയ്യുമ്പോൾ അപ്പുറവും ഇപ്പുറവും തിരിച്ച് വെച്ച് ചിക്കൻ തിരിച്ച് വെച്ചിട്ട് സ്ക്വീസ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് നല്ലോണം ഒന്നുകൂടെ മിക്സ് ചെയ്യണം എന്നിട്ടിത് മാറ്റിവെക്കാം ഇനി നമുക്ക് ബാറ്റർ റെഡിയാക്കാം അതിനുവേണ്ടി ഞാനിവിടെ എടുത്തു വച്ചിരിക്കുന്ന ഈ കപ്പ് 1/4 ഭാഗവും തൈര് ഞാൻ എടുത്തിട്ടുണ്ട് അത് മിക്സിയിലേക്ക് ഒഴിച്ചു കൊടുക്കും എന്നിട്ട് ഇതിലേക്ക് 1-2 teaspoons ഉപ്പിടുന്നുണ്ട് ഞാൻ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടാം ഉപ്പിൻ്റെ അളവ് പിന്നെ ഇതിലേക്ക് 2 ചെറിയ കഷ്ണം ഇഞ്ചി പിന്നെ 6 അല്ലി വെളുത്തുള്ളിയും ഇടുന്നുണ്ട് ഞാൻ നേരത്തെ ഇൻഗ്രീഡിയൻസിൽ കാണിച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും അത്രയും ഫുള്ളും നമുക്ക് ഈ 3 fillings ഉണ്ടാക്കാൻ വേണ്ടി അത്രയും മാത്രം മതി ഇനി ഞാൻ നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന 1/2 മുറി നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാം ബാക്കി സ്ക്വീസ് ചെയ്ത് മിക്സിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം പിന്നെ ഇതിലേക്ക് 2 teaspoons ഗരം മസാലയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് പിന്നെ അതിലേക്ക് 1 teaspoon പെരിഞ്ചീരക പൊടി പിന്നെ ഇത് അധികം എരിയില്ലാത്ത മുളകാണ് അതുകൊണ്ട് ഞാൻ 3 teaspoons മുളക് പൊടി ഇടുന്നുണ്ട് എന്നിട്ട് എടുത്തു വച്ചിരിക്കുന്ന മല്ലിയില അത് മുറിച്ച് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കിത് നല്ലോണം അരച്ചെടുക്കാം അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന ചിക്കൻ ലെഗ് പീസ് എടുത്തിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്താൽ മതി കട്ട തൈരാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ കുറച്ചുകൂടെ കട്ടിക്ക് ബാറ്റർ കിട്ടും എന്നാലും കുഴപ്പമില്ല ഇങ്ങനെ ആയാലും ടേസ്റ്റിന് വ്യത്യാസമൊന്നും വരത്തില്ല നമ്മളിത് നല്ല രീതി ഇനി മാറിനേറ്റ് ചെയ്യാൻ വെക്കണം അറ്റ്ലീസ്റ്റ് 1-2 മണിക്കൂർ മാറിനേറ്റ് ചെയ്യാൻ വെക്കണം ഇനി ഒരു കടായി വെക്കാം എന്നിട്ട് നമുക്ക് ചൂടാവാം വെയിറ്റ് ചെയ്യാം ചൂടായതിനു ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിക്കാം ഇനി എണ്ണ ചൂടായതിന് ശേഷം നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്യാൻ വെച്ചിരുന്ന ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഞാൻ 2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് എടുത്തിരിക്കുന്നത് ഇത് ഞാൻ ഫ്രീസറിൽ കുറച്ച് നേരം വെച്ചായിരുന്നു അങ്ങനെ വെക്കണമെന്നില്ല വെക്കാം നിങ്ങൾക്ക് വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി കൂടെ നല്ല രീതിയിൽ മസാല ചിക്കനിൽ പിടിക്കും പിന്നെ ഇടയ്ക്ക് നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം നമുക്കിത് വെന്തോന്ന് നോക്കണം വെന്തോന്ന് എങ്ങനെ നോക്കുന്നതെന്ന് വെച്ചാൽ ഒരു ഫോർക്ക് എടുത്തിട്ട് നമുക്ക് കുത്തി നോക്കിയാൽ മതി അകത്തോട്ട് കയറുകയാണെങ്കിൽ നല്ല രീതിയിൽ വെന്തിട്ടുണ്ട് നമ്മൾ ഈ തൈരും നാരങ്ങ നീരും ഒക്കെ ഒഴിച്ചുകൊണ്ട് നല്ല രീതിയിൽ ഇത്ര 2 മണിക്കൂർ മാരിനേറ്റ് ചെയ്യാൻ വെച്ചുകൊണ്ട് നല്ല രീതിയിൽ വെന്ത് കാണും വെന്തതിന് ശേഷം ഇനി നമുക്ക് ഇത് റെഡി ആയിട്ടുണ്ട് നമുക്കിനി പ്ലേറ്റിലോട്ട് മാറ്റാം ഇനി നമുക്ക് അടുത്ത ഫില്ലിംഗ് ഉണ്ടാക്കാം അടുത്ത ഫില്ലിംഗ് ചിക്കൻ തോരനാണ് അതിനുവേണ്ടി ഇൻഗ്രീഡിയൻസ് നോക്കാം
ബോൺലെസ് ചിക്കൻ ചെറിയ പീസസായി കട്ട് ചെയ്തത്. ഇഞ്ചി വെളുത്തുള്ളി, കുരുമുളക് പൊടി, ഉപ്പ്, ഏലക്ക, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ടൊമാറ്റോ പേസ്റ്റ്, എണ്ണ, സവാള, തക്കാളി, മല്ലിയില, മുളക് ആണ് ഈ ഫില്ലിങ്ങിന് വേണ്ടത്. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബോൺലെസ് ചിക്കൻ ഒന്ന് അരച്ചെടുക്കണം. അതിനുവേണ്ടി നമ്മൾ ഒരു മിക്സി എടുക്കുക. എന്നിട്ട് അതിലേക്ക് നമുക്ക് ഈ ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇതിനി നല്ലോണം അരച്ചെടുക്കാം. നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു കടായി എടുക്കാം. അതിലേക്ക് നമുക്ക് ഈ അരച്ചെടുത്ത ചിക്കൻ ഇട്ട് കൊടുക്കാം. ആ കൺസിസ്റ്റൻസി കണ്ടോ, അതുപോലെ അരച്ചെടുക്കണം. പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം. ഇനി നമുക്ക് അതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് സ്റ്റൗവിലേക്ക് വെക്കാം. എന്നിട്ട് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഒരു കപ്പ് വെള്ളം ഫുള്ള് ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് നല്ലോണം കലക്കി ഒരു പേസ്റ്റ് രൂപത്തിൽ എടുക്കണം. അപ്പോൾ നല്ലോണം കലങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിക്കാം. അപ്പോൾ സ്റ്റൗ കത്തിക്കാം. ഇനി ഇത് അടച്ചു വെച്ച് ചിക്കൻ നല്ല രീതിയിൽ വേവുന്നിടം വരെ അടച്ചു വെക്കാം. ഇപ്പം ചെറുതായിട്ടൊന്ന് വെന്ത് വരുന്നുണ്ട് ചിക്കൻ. അപ്പം നമ്മൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം, അടിയിലൊന്നും പിടിക്കാതിരിക്കാൻ വേണ്ടി. ഇളക്കി കൊടുത്തതിന് ശേഷം പിന്നെയും നമ്മൾ അടച്ചു വെച്ച് ചിക്കൻ ഒന്നുകൂടെ വേവിക്കണം. ഇപ്പോൾ കണ്ടോ, വെള്ളം ഏകദേശം പറ്റി വരുന്നുണ്ട്. ഈ ചിക്കനിലെ ഫുൾ വെള്ളവും പറ്റി വരണം. അപ്പോഴാണ് ചിക്കൻ നല്ല രീതിയിൽ വെന്ത് കിട്ടുക. ഇപ്പം കണ്ടോ, നല്ല രീതിയിൽ വെള്ളം പറ്റി ചിക്കൻ നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി നമുക്കൊരു കടായി ചൂടാക്കാൻ വെക്കാം. ചൂടായതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിക്കാം. എണ്ണ നല്ലപോലെ ചൂടായതിന് ശേഷം നമുക്ക് രണ്ട് ഏലക്ക ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഞാൻ നേരത്തെ എടുത്തു വച്ചിരുന്ന 3 പച്ചമുളക് വട്ടത്തി അരിഞ്ഞതാണ്, അതിട്ട് കൊടുക്കാം. ഇത് നല്ല എരിയുള്ള പച്ചമുളകാണ്, അതുകൊണ്ട് ഞാൻ ചെറിയ 3 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് സവാളയാണ് ഇടാൻ പോകുന്നത്. ഞാൻ ഇൻഗ്രീഡിയൻസിൽ കാണിച്ച 3 സവാള ബോക്സായിട്ട് അരിഞ്ഞതാണ്. ഇനി തീ ജസ്റ്റ് ഒന്ന് കൂട്ടി വെക്കാം. എന്നിട്ട് നമുക്ക് സവാള നല്ല രീതിയിൽ വാടി വരാൻ വേണ്ടി ഒരു 2 നുള്ള് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ സവാള പെട്ടെന്ന് വാടിക്കിട്ടും. അപ്പോൾ സവാള ചെറുതായിട്ട് വാടിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടാം. എന്നിട്ട് നല്ലോണം ഇളക്കി കൊടുക്കാം. ഇപ്പം ഉള്ളി ഏകദേശം നല്ലോണം വാടിയിട്ടുണ്ട്. ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഞാനൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ്. എരി കുറവുള്ള മുളക് പൊടിയാണ്, അതുകൊണ്ട് ഞാൻ 2 ടീസ്പൂൺ ഇട്ടേ. കാരണം പച്ചമുളകിന് നല്ല എരിയുണ്ട്. ഇനി നമ്മൾ കുരുമുളക് ആഡ് ചെയ്യും. അപ്പം കൂടുതൽ എരി വരാതിരിക്കാൻ വേണ്ടി ഞാൻ 2 ടീസ്പൂണേ ഇടുന്നുള്ളൂ. നമ്മൾ ഇനി അടുത്തായിട്ട് ഇടാൻ പോകുന്നത് ഗരം മസാലയാണ്. 2 ടീസ്പൂൺ ഗരം മസാല ഞാൻ ഇടുന്നുണ്ട്. എന്നിട്ട് പിന്നെയും നല്ലോണം ഒന്ന് മിക്സ് ചെയ്യണം. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ഇടുന്നത്. ഒരുപാട് എരി ആവാതിരിക്കാനാണ്. 1/2 ടീസ്പൂൺ മതി. ഇനി നല്ലോണം ഒന്ന് ഇളക്കി ആ പൊടികളുടെ പച്ച മണമൊക്കെ ഒന്ന് ജസ്റ്റ് മാറി വരുമ്പം നമുക്ക് 1 തക്കാളി ബോക്സായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ആഡിയിട്ടുണ്ട്. അപ്പം എനിക്ക് ടേസ്റ്റ് ചെയ്തപ്പോൾ ഇച്ചിരി ഉപ്പ് കുറവ് തോന്നി. അപ്പം ഞാൻ ഇച്ചിരി ഉപ്പ് ആഡ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഇടയ്ക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കി ഉപ്പിൻ്റെ ഡിഫറൻസ് മനസ്സിലാവുമ്പോൾ ചേർത്ത് കൊടുക്കാം.
ഇനി ഞാൻ ടൊമാറ്റോ പേസ്റ്റ് ആണ് ഇടുന്നത്. ഇത് ഓപ്ഷണൽ ആണ്, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇടാം, ഇല്ലെങ്കിൽ വേണമെന്നില്ല. ടേസ്റ്റിന് വലിയ വ്യത്യാസമൊന്നും വരത്തില്ല. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് ഇതിൻ്റെ ടേസ്റ്റ്, അതുകൊണ്ട് ഞാൻ ഒരിച്ചിരി ആഡ് ചെയ്യുകയാണ്. ഇനി ഞാൻ നമ്മൾ വേവിച്ച് നേരത്തെ വെച്ചിരുന്ന ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ആ ചിക്കനിലേക്ക് നമ്മുടെ മസാലയെല്ലാം നല്ലോണം മിക്സായി വരുന്നിടം വരെ ഇളക്കി കൊടുക്കണം. ഇപ്പം ഏകദേശം നല്ല രീതിയിൽ മിക്സായിട്ടുണ്ട്. അപ്പോഴും ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി ഇച്ചിരി ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി ഉപ്പ് ആഡ് ചെയ്യുകയാണ്. ഇതുപോലെ ഉപ്പ് ആഡ് ചെയ്താൽ മതി, അപ്പം നമുക്ക് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് ഉപ്പിടാൻ പറ്റും. റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മല്ലിയിലയിട്ട് ഇറക്കാം. അടുത്ത ഫില്ലിംഗ് ആണ് മുട്ട റോസ്റ്റ്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാന്ന് നോക്കാം. 3 പുഴുങ്ങിയ മുട്ട, സവാള, തക്കാളി, കറിവേപ്പില, മുളകാണ് ഈ ഫില്ലിങ്ങിന് വേണ്ടത്. ഇഞ്ചി വെളുത്തുള്ളി, മുളക് പൊടി, ഗരം മസാല, മല്ലിപ്പൊടി, ഉപ്പ്, ഗ്രാമ്പു, ഏലക്ക, എണ്ണ, ടൊമാറ്റോ പേസ്റ്റ്. ഇനി നമുക്കൊരു കടായി ചൂടാക്കാൻ വെക്കാം. കടായി നല്ല രീതിയിൽ ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിക്കാം. എണ്ണ നല്ല രീതിയിൽ ചൂടായി വരുമ്പോൾ ഒരു 6-7 ഗ്രാമ്പു അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം നല്ല രീതിയിൽ പൊട്ടി പൊട്ടി വരും. എന്നിട്ട് നമ്മൾ 2 ഏലക്ക ഇട്ട് കൊടുക്കാം. ഏലക്ക ഇടുമ്പോൾ നല്ല മണവും നല്ല ടേസ്റ്റും കിട്ടും. അത് നല്ല രീതിയിൽ ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു വലിയ കഷ്ണം ഇഞ്ചിയും ഒരു 10-15 അല്ലി വെളുത്തുള്ളിയുമാണ്. അത് നല്ല രീതിയിൽ പേസ്റ്റ് ആക്കി എടുത്തേക്കുന്നതാണ്. അതിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ ഇഞ്ചി വെളുത്തുള്ളിയുടെ ഒരു മണം ഇങ്ങനെ കിട്ടുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഞാൻ നേരത്തെ ഇൻഗ്രീഡിയൻസിൽ കാണിച്ചിരിക്കുന്ന 2 സവാള നീളത്തിൽ അരിഞ്ഞതാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഞാനൊരു 2 ടീസ്പൂൺ ഉപ്പിടുന്നുണ്ട്. ടേസ്റ്റിനനുസരിച്ച് ഉപ്പിടാം. ഇപ്പോൾ ഉപ്പിടുമ്പോൾ നല്ല രീതി നമുക്ക് ഉള്ളി നല്ല രീതി വാടി കിട്ടും. ഉള്ളി നല്ലോണം വാടി ഇപ്പം കിട്ടിയിട്ടുണ്ട്. ഒരു ബ്രൗണിഷ് കളറൊക്കെ ആയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യമേ ഞാൻ ഇടുന്നത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 2 ടീസ്പൂൺ ഗരം മസാല, 2 ടീസ്പൂൺ മുളക് പൊടി. ഈ മുളക് പൊടിക്ക് അത് എരിയില്ലാത്തതാണ്, ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. ഇപ്പോൾ പൊടികളുടെ ആ പച്ച മണമൊന്ന് മാറി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 2 പച്ചമുളക് കീറിയതിട്ട് കൊടുക്കാം. ഇത് നല്ല എരിയുള്ള പച്ചമുളകാണ്, അതുകൊണ്ട് ഞാൻ 2 എണ്ണം എടുത്തുള്ളൂ, വളരെ ചെറുതുമാണ്. പിന്നെ അതിലേക്ക് 3 കതിർപ്പ് കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. അതെല്ലാം നല്ലോണം ഒന്ന് വരണ്ട് വരുമ്പോഴത്തേക്കും നമുക്ക് 2 തക്കാളി ചെറിയ ബോക്സസ്സായി അരിഞ്ഞതാണ്, അതിട്ട് കൊടുക്കാം. എന്നിട്ട് ഈ തക്കാളി നല്ല രീതിയിൽ ഒന്ന് വരണ്ട് വരുന്നിടം വരെ നമുക്ക് ഇളക്കി കൊടുക്കണം. തക്കാളി വരണ്ടതിന് ശേഷം കുറച്ച് ടൊമാറ്റോ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇവിടെ എല്ലാവർക്കും അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ, അതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ നിങ്ങൾ ചേർത്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി അതിലേക്ക് ഞാൻ നേരത്തെ പുഴുങ്ങി വെച്ചിരുന്ന 3 മുട്ട കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ മണ്ടയിലേക്ക് നമുക്ക് മസാല ഇങ്ങനെ ഇട്ട് കൊടുക്കാം. മണ്ടയിൽ ഇട്ട് കൊടുത്താൽ മതി, കാരണം ജസ്റ്റ് ഫോൾഡ് ചെയ്യുന്ന പോലെ ഇടാവുള്ളൂ, ഇല്ലെങ്കിൽ ആ മുട്ടയുടെ കരു അങ്ങ് വിട്ട് വരും. അങ്ങനെ നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം. നമ്മുടെ മുട്ട റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്.
ഇനി നമുക്ക് കിഴികെട്ടാം. അതിനുവേണ്ടി ഞാൻ വലിയൊരു ഇല വെച്ചിട്ട് അതിൻ്റെ മണ്ടി ഒരു ചെറിയ ഇല വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് ഞാൻ രണ്ട് പൊറോട്ട വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മുടെ ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. നേരത്തെ ഉണ്ടാക്കിയിരുന്ന ചിക്കൻ തോരൻ ഞാൻ വെച്ച് കൊടുക്കുകയാണ്. രണ്ട് പൊറോട്ട വെക്കാൻ മറക്കരുത്, കാരണം അടിയിലത്തെ പൊറോട്ട ജസ്റ്റ് ഒന്ന് കട്ടിയാവാൻ സാധ്യതയുണ്ട്. രണ്ട് പൊറോട്ട വെക്കണം. പിന്നെ അതിൻ്റെ മണ്ടയിലൊക്കെ ഒരു പൊറോട്ടയും കൂടെ വെച്ചിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സെക്കൻഡ് ഫില്ലിംഗ് മുട്ട റോസ്റ്റ് ഇട്ട് വെച്ച് കൊടുക്കാം. ഇനി അതിൻ്റെ മണ്ട വേറൊരു പൊറോട്ട വെച്ചിട്ട് നമ്മുടെ ചിക്കൻ വറുത്തത് വെക്കാം. പിന്നെ ഇനി അതിൻ്റെ മണ്ടയിൽ ഒരു പൊറോട്ടയുടെ വെച്ചിട്ട് നമുക്ക് കിഴി കെട്ടാം. കിഴി ഒരു വള്ളി വെച്ച് നമുക്ക് കെട്ടിക്കൊടുക്കാം. ഞാനിവിടെ പൊറോട്ട ഉണ്ടാക്കുന്ന കാണിക്കുന്നത് വീഡിയോയ്ക്ക് ഒരുപാട് ലെങ്ത് ആവുന്നതുകൊണ്ടാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിയിൽ നിന്ന് പൊറോട്ട മേടിക്കാം എളുപ്പത്തിന്, ഇല്ലെങ്കിൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. ഞാനിപ്പോൾ കിഴി നല്ലോണം മുറുക്കി കെട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പൊള്ളിച്ചെടുക്കാം. ഒരു തവ ചൂടാക്കാൻ വെക്കാം. തവ നല്ലോണം ചൂടായി കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ നല്ലോണം ചൂടാവുമ്പം നമുക്ക് നമ്മുടെ കിഴി വെച്ച് കൊടുക്കാം. കിഴി വെക്കുമ്പം പൊട്ടിത്തെറിക്കുന്ന പോലെ വരും, കാരണം ഇലയിൽ ആ നീരിറങ്ങി പൊട്ടിത്തെറിക്കുന്നതാണ്. കുഴപ്പമൊന്നുമില്ല, ഇച്ചിരി ഡിസ്റ്റൻസ് ഇട്ട് ആ കിഴി വെച്ച് കൊടുത്താൽ മതി. ഞാനൊരു 20 മിനിറ്റോളം പൊള്ളിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം റെഡി ആയിട്ടുണ്ട്, എടുക്കാം. എപ്പോഴും സ്റ്റവ് ഓഫ് ചെയ്തിട്ടേ എടുക്കാവുള്ളൂ. ഇപ്പം നമ്മുടെ കിഴി പൊറോട്ട റെഡി ആയിട്ടുണ്ട്. ഞാനതൊന്ന് കാണിക്കാം എങ്ങനെ അടിയാവുന്നതെന്ന്. അടി ഇതുപോലെ ബ്രൗണിഷ് ആവും. ഇനി നമുക്ക് കെട്ടയക്കാം. നമ്മുടെ സ്വാദിഷ്ടമായ കോംബോ കിഴി പൊറോട്ട റെഡിയായിരിക്കുകയാണ്. വളരെ നല്ല ടേസ്റ്റാണ്. ഈ ഇലയിൽ ഇങ്ങനെ വാട്ടിയെടുക്കുമ്പോൾ നമ്മൾ വെച്ചിരിക്കുന്ന ഫില്ലിങ്സും പൊറോട്ടയും എല്ലാത്തിൻ്റെയും ടേസ്റ്റ് വരുമ്പോൾ ഒരു അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. എൻ്റെ അനിയൻ ഇവിടെ ക്ഷമ കെട്ടിരിക്കുകയാണ് അവന് കൊടുക്കാനെന്നും പറഞ്ഞ്. ഞാനാണെങ്കിൽ അവന് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാൻ പോവുകയാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. ഇച്ചിരി മെനക്കേടാണ് എങ്കിലും നല്ല ഒരു ഡിഷാണ്. ഞാൻ അവന് കൊടുക്കാൻ പോവാണ്. അപ്പോൾ എല്ലാവർക്കും ഈ കോംബോ കിഴി പൊറോട്ട ഡിഷ് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും കമൻ്റ് അറിയിക്കുക, സപ്പോർട്ടും ചെയ്യുക. ഇനി അടുത്തൊരു ഡിഷുമായിട്ട് വരുന്നിടം വരെ, ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ.